കറക്റ്റ് ഫേസ് ഒക്കെ കാണായിരുന്നു, അതങ്ങനെ സ്പീഡിലൊന്നും അല്ല പോയെ, പതുക്കെ നടന്നാ പോയെ. ഏതായാലും ഒരു ആകെ ഒരു ഭീതിയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പായം ഗ്രാമപഞ്ചായത്തിലെ കൂമന്തോടാണ് ഇന്നലെ രാത്രി ബുധനാഴ്ച രാത്രിയോട് 11 മണിയോടുകൂടി വന്യജീവിയെ കണ്ടതായി കുന്നുമ്പുറം ജോർജ് കുട്ടിയുടെ മകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ വനപാലകർ വന്ന് സ്ഥലമൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ട ജോർജ് കുട്ടിയുടെ മകൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. വാ, ഏകദേശം ഇന്നലെ എത്ര മണിയോടാണ് കൂടിയാണ് കണ്ടത്? 11 മണി കഴിഞ്ഞു. എങ്ങനെയാണ് സംഭവം, എങ്ങനെയായിരുന്നു? ഇന്നലെ രാത്രി ഒരു 11 മണി കഴിച്ചപ്പം പട്ടി കുറച്ചു. പട്ടി കുറച്ചു കഴിഞ്ഞപ്പം ഒറ്റ കുറെ കുറച്ച് പെട്ടെന്ന് നിർത്തി. അപ്പം പട്ടി, ഞാൻ ജസ്റ്റ് ജനലിൽ കൂടെ നോക്കും, പട്ടി ഇങ്ങനെ പേടിച്ചിരിക്കുന്ന കണ്ടിട്ട് ഞാൻ ടോർച്ച് എടുത്ത് ഡോറ് തുറന്ന് ഈ തോടിൻ്റെ അങ്ങോട്ടേക്ക് ജസ്റ്റ് അടിച്ച് നോക്കിയതാണ്. അപ്പം തോടിൻ്റെ അങ്ങോട്ടേക്ക് അടിച്ച് നോക്കിയപ്പം പട്ടി ഈ തെങ്ങുന്തോട്ടത്തിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ശ്രദ്ധിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ തെങ്ങുന്തോട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ ടോർച്ച് അടിക്കുമ്പോണ്ട് പട്ടി എത്തി നോക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് ടോർച്ച് അടിച്ചപ്പം ഇതിലെ അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നതാണ് കണ്ടത്. ഇങ്ങോട്ട് നോക്കിയത്? അതിങ്ങോട്ടേക്ക് നോക്കി, കണ്ണ് തിളങ്ങുന്ന കടുവയാണ്. കടുവയാണ്, കാരണം വെച്ചാൽ നല്ല സൈസ് ഉണ്ട്. ആ ഒരു മണ്ണിന്റെ ഒരു കളറൊക്കെ ആയിരുന്നു. കറക്റ്റ് ഫേസ് ഒക്കെ കാണായിരുന്നു, അതങ്ങനെ സ്പീഡിലൊന്നും അല്ല പോയെ, പതുക്കെ നടന്നാ പോയെ. ഞാൻ അടുത്ത വീട്ടിലെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ചേട്ടായിനെ വിളിച്ചു പറഞ്ഞപ്പോ ചേട്ടൻ ഫോറസ്റ്റിന്റെ നമ്പർ ഒക്കെ അയച്ചുകൊണ്ട് പിന്നെ കണ്ടവരെ വിളിച്ചു പറയണു, ഞാൻ ഫോറസ്റ്റിന്റെ ഓഫീസിലൊക്കെ വിളിച്ചു പറഞ്ഞു. അവര് പറഞ്ഞു ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, എന്തെങ്കിലും പറയാന്ന് പറഞ്ഞു അവര് പോയി. പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, ഇപ്പൊ തറഞ്ഞ സ്ഥലമായോണ്ട് കാൽപ്പാട് അങ്ങനത്തെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ മാത്രമേ, അച്ഛന് വയ്യാണ്ട് കിടപ്പാണ്, അപ്പൊ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അമ്മ വരുന്നതിന് മുമ്പ് അത് പാസ് ചെയ്തു, ഇതിലെ മേളിലേക്ക് നടന്ന് കയറുവായിട്ട്. അപ്പോൾ നമ്മോട് സംസാരിച്ചത് കടുവയെ തന്നെയാണ് ഇന്നലെ രാത്രി കണ്ടു എന്നാണ് ജോർജ് കുട്ടി ചേട്ടൻ്റെ മോള് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലം മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മെമ്പറെ, ഇതിപ്പം നമ്മുടെ മലയോര മേഖലയിൽ ഇപ്പോൾ വന്യജീവി ശല്യം രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഈ ഒരു അങ്ങയുടെ വാടി തന്നെ ഈ ഒരു സംഭവം നടന്നിട്ടിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വനപാലകർ എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? വനപാലകർ പറഞ്ഞ ഇതിൻ്റെ കൃത്യമായി ഇത് നടന്നതിൻ്റെ ഒരു അടയാളങ്ങൾ ഇപ്പോൾ കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ടാകും. സാർ, ഒന്നാമത് ഇങ്ങനെ തറഞ്ഞു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇത് നടന്നതിൻ്റെ പാടുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയവരനുസരിച്ച് ഇവിടെ ജോർജ് ചേട്ടൻ്റെ മോള് കൃത്യമായിട്ട് അതിനെ കണ്ടു എന്നുള്ള അതിൻ്റെ അടയാളങ്ങൾ അടക്കം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതിനു മുമ്പ് കടുവ വന്നായാലും ആന വന്നാലും ആകെ ജനങ്ങളാകെ ഭീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം റബ്ബർ വെട്ടുകാരെ അടക്കം ഭീതിയിൽ അഴുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് സ്വീകരിക്കാനും പറ്റിയിട്ടില്ല. ഏതായാലും ഒരു ആകെ ഒരു ഭീതിയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം വനപാലകർ ഇപ്പം ഇവിടെയെല്ലാം പരിശോധന നടത്തി, ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരം കിട്ടുവാണെങ്കിൽ കൃത്യമായിട്ട് അന്നേരം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി അറിഞ്ഞ 11:00 കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ SFOനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരും പറഞ്ഞു ഇത് ഓരോ ഭാഗത്ത് ഇങ്ങനെ വിളി വരുന്നുണ്ട്, പക്ഷേ കൃത്യമായിട്ട് ഇത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രാത്രി വന്ന് പരിചയാലും ഇതിൻ്റെ ഒന്നും അടയാളങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. രാവിലെ എത്താമെന്നായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ രാവിലെ തന്നെ ഇവിടെ എത്തി പരിശോധനയെല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിലെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ജനങ്ങൾ പ്രധാനമായിട്ട് ഇത് രാത്രിയിലാണ് ഇറങ്ങി നടക്കുകയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ റബ്ബർ വെട്ടാനായിട്ട് പോകുന്ന ആൾക്കാരാണ്. രാത്രി 12 മണി മുതൽ റബ്ബർ വെട്ടുന്ന ആൾക്കാർ ഈ പ്രദേശത്തുണ്ട്. അവരൊന്ന് ജാഗ്രത പാലിക്കേണ്ട ആവശ്യമാണ്, അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ദിവസങ്ങളായി മലയോര മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമായി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി പായം പഞ്ചായത്തിലെ കൂമന്തോട് ഭാഗത്താണ് കടുവയെ കണ്ടതെന്ന് വീട്ടുകാർ പറയുന്നത്. ഇപ്പോൾ സ്ഥലം മെമ്പർ അതുപോലെ തന്നെ വനപാലകർ എല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കാൽപ്പാടുകളൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ ഇപ്പോൾ നമ്മോട് പറയുന്നത്. ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം കൂമന്തോട് നിന്നും ശ്രീവേഷ്കർ, ഏജരറ്റ് ന്യൂസ്.